എല്ലാവർക്കും പറയും ബിജു ചേട്ടനെ പ്രീത്യേച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൂടെ ഫുഡ് കഴിക്കാൻ. നടക്കില്ല മക്കളെ, നടക്കില്ല. നടക്കില്ല, ബാക്കി എന്ത് വേണമെങ്കിലും നടക്കില്ല. എന്റെ അച്ഛന്റെ വഴിയും അമ്മയുടെ വഴിയും റിലേറ്റഡ് ആണ്. എനിക്ക് കേട്ടാ ഒരു എല്ലിനെ കണ്ടാ, വീട്ടിലെ എല്ലി ലൈവായിട്ട് നടക്കുന്നു. കണ്ടിട്ട് ചോക്ലേറ്റ് എന്തോ വരുന്ന പോലെ തോന്നുന്നു. ചോക്ലേറ്റ് അതാ എനിക്ക് മാലാക മറ്റേ ഹെവനീന്ന് ഇറങ്ങി വരുന്ന പോലെയാണ് ഈ വരവ് കണ്ടിട്ട്. എന്റെ അമ്മോ. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വെൽക്കം ടു കോട്ടയം. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിച്ചു എന്താണെന്നറിയോ, ഡാഡി കൂടെ വരുമോ, ഡാഡി കൂടെ വരുമോ, ഡാഡി കൂടെ വരുമോ എന്ന് ചോദിച്ചു. പക്ഷെ ഡാഡിക്ക് വയ്യ, അതുകൊണ്ടാണ് വരാത്തത്. ഹോപ്പ്ഫുള്ളി ഹിൽ റിക്കവർ സൂൺ ആൻഡ് ഇനിയും ഡാഡി കുറെ ട്രിപ്സ് ഒക്കെ വരുന്നതായിരിക്കും. പക്ഷെ ജഫ്രിൻ ഇല്ലാന്ന് വിചാരിക്കരുത്, അതൊരു വേറെ കഥയാണ്. ജഫ്രിൻ വന്നിട്ട് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. കുട്ടികളുള്ള വീട്ടിൽ പോയാൽ നമ്മുടെ ഡേ അടിപൊളിയാ. വേദു ഫുൾ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് വ്ളോഗ് ചെയ്യാം അല്ലെ. ഇനി നമ്മള് കുട്ടികളുള്ള വീട് നോക്കി സെലക്ട് ചെയ്യണം തോന്നുന്നു. അതാണ് ഏറ്റവും ബെസ്റ്റ്. ബാ വേദു, കുട്ടിക്ക് കൊടുക്കണം കേട്ടാ. അപ്പൊ ബാഗ് കാ ബാഗ് ആയിട്ടാണ് വന്നേ. ഓക്കെ, ആ വേഗം ഇറങ്ങാൻ പ്രിയ. അപ്പൊ വെൽക്കം ടു കോട്ടയം. നമ്മള് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നത് ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. വഴിയൊക്കെ തെറ്റിയിട്ടിരിക്കുവാണ്. എന്നിട്ട് ദേ വരുന്നു. ഇനി നമുക്ക് എല്ലാരെയും പരിചയപ്പെടാം. നമ്മള് റോഡിൽ ഇട്ടിട്ട് വന്നതാണ്. കറക്റ്റ് ലൊക്കേഷൻ വരെ കണ്ടുപിടിച്ചെത്തി. ഇത് ഡോക്ടർ ശ്രീജ്, ഇത് ഗായത്രി, മോളുടെ പേര് ദിയ. അതറിയോ, അതും ദിയ തന്നെയാണ്. അതുകൊണ്ടാണ് വന്നപ്പോഴേ ഭയങ്കര വൈബ്. കോട്ടയം മിസ് ചെയ്യാൻ തോന്നിയില്ലേ ഫുഡ്. കേട്ടാ ഒരു എലിനെ കണ്ടാ, വീട്ടിലെ എലി ലൈവായിട്ട് നടക്കുന്നു. വളർത്തുന്ന എലിയ കണ്ട. പേടിയാണ് എലിന്റെ. നോക്കട്ടെ. ദിയ ഹായ് പറയോ. ദിയ ഹായ് പറയോ. ഹായ് ദിയ. വേദന്റെ ഫ്രണ്ടാണോ ദിയ? ഇതെന്താ ഇത്? എലി അല്ലല്ലോ. ഇത് എബ്രോഡ് ഒക്കെ ഭയങ്കര പോപ്പുലർ. പക്ഷെ നമ്മള് ഇവിടെ അധികം കണ്ടിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് നേരിട്ട് കാണുന്നത് അല്ലേ. ഹാംസ്റ്റർ ഇത് ഒരെണ്ണം. ഇത് എക്സസൈസ് ചെയ്യില്ലാന്ന്, പ്രിയനെ പോലെയാന്ന്. ഹാംസ്റ്റർ പ്രിയക്ക് ആ ഇത് എന്നെ പോലെ. അതെ ഇത് എന്നെ പോലെ. ഇത് കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന കണ്ട. പിന്നെ ഇവിടെ ബാക്കിൽ വീലുണ്ട്, അതിൽ എക്സസൈസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ. പ്ലേ സ്റ്റേഷൻ ഇരിക്കുന്നത് ആരെ? ഇവിടെ പ്ലേ സ്റ്റേഷൻ കളിക്കുന്നത് ഡോക്ടർ ആരാ? പ്ലേ സ്റ്റേഷൻ കളിക്കുന്ന ഇവിടെ പറ്റിയ ആളായിരിക്കും. എനിക്ക് പറ്റിയ ആളാ. ഹൈഫൈ. എന്താ ഇപ്പൊ കളിച്ച? എന്താ ഇപ്പൊ കളിച്ച? ആ പിന്നെ എന്താ, ഞങ്ങള് കളിക്കും. അതൊക്കെ ടൈം ഉണ്ടാക്കും. ഉറക്കം ഒളിച്ചിരുന്ന് കളിക്കും അല്ലെ. അത് അതെ. പിന്നെ അതെ. ഭയങ്കര കോഇൻസിഡന്റ് ആയിപ്പോ അല്ലേ. നമ്മുടെ നമ്മുടെ ഡോക്ടർ ആക്ച്വലി എന്റെ അച്ഛന്റെ വഴിയും അമ്മയുടെ വഴിയും റിലേറ്റഡ് ആണ്. എനിക്കൊന്ന് അമ്മയുടെ വഴിയാണ് കുറച്ചും കൂടെ ക്ലോസർ എന്ന് തോന്നുന്നു. നാരായണ വിലാസ് ഫാമിലി ആയിട്ട് അമ്മയുടെ കസിൻ സിസ്റ്ററിന്റെ മോന, അല്ല കസിൻ സിസ്റ്ററിന്റെ സിസ്റ്ററിന്റെ മോന, അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മയുടെ കസിൻ സിസ്റ്റർ ഉണ്ട്, ഒരു ശോഭചിത്തി എന്ന് പറയും. ശോഭചിത്തിയുടെ പെങ്ങളുടെ മോന റിലേറ്റഡ് ആണ്. അതുപോലെ അച്ഛന്റെ വഴിയും. ആ റിസപ്ഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ഭാഗ്യല്ലേ. ഭയങ്കര ഭാഗ്യം. അത് ദിയെ നമുക്ക് കൊണ്ടുപോയല്ലോ. ദിയാണ് വേദുവിനെ കഴിപ്പിക്കുന്നത്. ദിയ പറയുന്ന പോലെ ഒക്കെ കേക്കണേ. വെള്ളം വെള്ളം വേണം. ഓ ടിഷു. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് എളുപ്പമല്ലേ. അതാ പറഞ്ഞ ഒരാൾ കൂടെ വേണം വീട്ടില്. നല്ല രസമുണ്ടല്ലോ. ഐഡിയ അടിച്ചു മാറ്റണോ അല്ലേ?
ഗായത്രി തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ അത്, അത് നല്ല രസമുണ്ട്. ഫിഷ് ടാങ്ക് ഭയങ്കര രസം, ഭയങ്കര കളർഫുൾ ഫിഷ്. ഓക്കെ, കിച്ചണിന് നല്ല മണം വരുന്നുണ്ട് കേട്ടാ. അതെ, താഴെ പെറ്റ് ഷോപ്പ് ഉണ്ട് ഇവർക്ക്. റാബിറ്റ് ഇല്ല, ഫിഷ്. ഇപ്പൊ ഫിഷാ? ഓക്കെ പ്രിയ, അത് കഴിച്ച അത് കൊടുത്ത ഞങ്ങൾക്ക് ജഫറിനെ വിളിക്കല്ലേ കേട്ടാ, മണത്തിപ്പ വരും ചിലപ്പോ. അത് ഉറപ്പാ. നോക്കിക്ക്, ഹോം മെയ്ഡ് ഫിഷ് കട്ട്ലറ്റ്. കോട്ടയം ഭാഗത്ത് കട്ട്ലറ്റ് ഞങ്ങൾ ഒരുപാട് ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് അമ്പോ, എന്താ ഇത്? നല്ല രസമുണ്ട് അത്. ഇതെന്താ? അമ്പോ, ലോക്കൽ ഡെലിക്കസി ആണ്. ചെമ്മീനും കപ്പയും മിക്സ് ചെയ്ത് ഒരു ചെമ്മീൻ ഫ്രൈ. ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ടല്ലോ. ഓ, കോട്ടയം സൈഡ് ബീഫ് വളർത്തിയത്. ഓ, ഈ ഒരു സീരീസ് ചെയ്യാൻ തോന്നിയ ഒരു ഐഡിയ സംഭവിക്കണം. എനിക്ക് എന്റെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കാര്യത്തില്. വരുന്നു മണത്ത്, വരുന്നു മണത്ത്, വരുന്നു. കാട്ടി എന്റെ കട്ട്ലറ്റ്, ഇത് രണ്ടും പേറ്റന്റഡ് ഡിഷാണ്. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ തന്നെ കോട്ടയല്ല, ഈ വീട്ടിൽ മാത്രം. ഇത് അതല്ല, സ്വന്തമായിട്ട് ഹോം മെയ്ഡ് ഫിഷ് കട്ട്ലറ്റ്. വല്ലതും തോന്നുന്നുണ്ടോ പ്രിയ? സംഭവമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കട്ട്ലറ്റോ? ഇങ്ങനെ ഫിഷ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാ വീട്ടിൽ പോയി നല്ല ഫിഷ് വലിച്ച് കയറ്റുക. വിഷമം തോന്നുന്നു അല്ലേ? അത് ഫുൾ മുള്ളല്ലേ, ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരിമീൻ വെളിയിൽ പോയി പൈസ കൊടുത്ത് കഴിക്കില്ല. അത് ഒരാളിടക്ക് ശ്വാസ എടുക്കാൻ വരുന്നുണ്ട്, അങ്ങനത്തെ ഡിസ്റ്റർബൻസ് വീഡിയോയുടെ കാണും. എനിക്കൊന്നും പ്യുവർ ഫിഷ് ആൻഡ് പൊട്ടേറ്റോ, പക്ഷെ ഇവരുടെ എന്തോ ചെറിയ ചെറിയ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പി പ്രിയ, കൊതി വന്നിട്ട് പോയാ. കേരള സോസ് മുക്കില്ല, അത്രയും ടേസ്റ്റി കട്ട്ലറ്റ്. ഈ പേറ്റന്റഡ് സാധനം എടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിന്റെ വിങ്സ് എടുക്കുവേ, എനിക്ക് ഇഷ്ടമുള്ള ഭാഗം വിങ്സ് ആണ്. അയ്യോ, കാല് ഞാൻ കണ്ടില്ല, പക്ഷെ കാല് എനിക്ക് വല്ല താല്പര്യമില്ല. ഇത് ഫ്രൈ ചെയ്ത് ഇവരുടെ എന്തോ സീക്രട്ട് സോസ് ഒക്കെ ഇട്ടിരിക്കുവാണ്. എന്താ നോക്കട്ടെ, നോക്കണ്ട അത്. ഓ, ഇവിടെ എന്താ ഇത്രയും ബഹളം? രണ്ടുപേർക്കും ഭയങ്കര സൗണ്ട് അല്ലേ? വേദുവിന്റെ സൗണ്ടിന് മാച്ചിങ് ആയിട്ടുള്ള ആംബിയർ ഉള്ള ആളെ ഇപ്പളേ നമുക്ക് കിട്ടിയ. നല്ല സൗണ്ട് ഉണ്ട്. ക്രിസ്പി ചിക്കൻ സോസിലൊക്കെ ചെയ്ത ഒരു സംഭവമാണ്. ടേസ്റ്റ് കിട്ടില്ല, ഒരു പീസും കൂടെ വേണം. ടേസ്റ്റ് ഡിസ്ക്രൈബ് പറ്റില്ല, കാരണം ഇങ്ങനത്തെ ടേസ്റ്റ് കഴിച്ചിട്ടില്ല. സോയാ ചില്ലി ഒക്കെ തന്നെയാണോ? വേറെ സോസില്ല, ആദ്യം വേറെ എന്തോ മസാലയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ സോസിലിട്ട് സംഭവമാണ്. ഒരു ഒരു യുണീക് ഡിഷാണ്, ഒരു ഇൻഡോ ചൈനീസ് സ്റ്റാർട്ടർ. ചെമ്മീൻ ഫ്രൈ, പക്ഷെ ഇത് തൊലിയോടെ ഫ്രൈ ചെയ്തുകൊണ്ട് ഈ തൊലി കളഞ്ഞ് കഴിക്കുമ്പോൾ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. ഷെല്ലിന്റെ ഫ്ലേവറും ഇതിലേക്ക് ഇറങ്ങും. സോ അമേസിംഗ്. നല്ല ചെമ്മീൻ ഫ്രൈ എല്ലാവർക്കും പറയും. തിരുച്ചു പ്രീത്യസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൂടെ ഫുഡ് കഴിക്കാൻ? നോ, നെവർ. നടക്കില്ല മക്കളെ, നടക്കില്ല. നടക്കില്ല, ബാക്കി എന്ത് വേണമെങ്കിലും നടക്കില്ല. ഞാനുള്ള പൊട്ടും നടക്കില്ല. ചെമ്മീന്റെ ഫ്ലേവർ ആംപ്ലിഫൈഡ് ഇൻ ടു 2. ഒരു ചെമ്മീന്റെ ബൈറ്റിൽ രണ്ട് ചെമ്മീന്റെ ടേസ്റ്റ്, അതാണ് സംഭവം. അത് എരിവും പക്ക. ഇത് പടയുന്ന തീരും കേട്ടോ പ്രിയ. ചെമ്മീൻ
ജെഫ്രിൻ എന്തോ ഭയങ്കര ടേസ്റ്റ് ആയി പറയുന്നു. ഞാൻ ആദ്യമായിട്ടോ ഈ ചെമ്മീനും കപ്പയും കഴിക്കണത്, തേങ്ങയും സംഭവം എനിക്ക് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയാൻ പാടില്ല. കഴിച്ചിട്ട് വേണമെങ്കിൽ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലാക്കിയോ. അത്രേ ഉള്ളൂ, ബീഫിന്റെ മണം ഉണ്ടല്ലോ എനിക്ക് ഇവിടെ വരെ കിട്ടുന്നു, കിട്ടണല്ലേ ഭയങ്കര മണം. അതിന്റെ ടേസ്റ്റ് പറ പക്ഷെ എനിക്ക് എന്റെ കൂടെ പൊറോട്ടയും കൂടെ ഉണ്ടെങ്കിലും അടിപൊളിയായിരിക്കും അല്ലേ. ചോറിനോട് അടിപൊളിയായിരിക്കും, പക്ഷെ ഇത് കണ്ടിട്ട് പൊറോട്ട പൊട്ടിച്ച് ഇതിലൊന്ന് മുക്കി കഴിക്കാനൊന്നും ഭയങ്കര ഫ്ലേവർ അല്ലേ. കണ്ടറിയാം വരട്ടി 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 ഒരു ലെവലാക്കി വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ പ്യുവർ ഗാർലിക്കും തേങ്ങാക്കൊത്തും ഉണ്ട്. പിന്നെ ജെഫ്രൻ സൂപ്പറാന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ഇത് ചെമ്മീൻ കാണാം, കപ്പ കാണാം, പിന്നെ ഓബിയസ്ലി സം ഹോം മെയ്ഡ് ഗുഡ്നെസ്. കപ്പയൊക്കെ കടിക്കുമല്ലോ വേണ്ട, പൊട്ടേറ്റോനും കടി സോഫ്റ്റ് ആയിരിക്കും. കാരണം ഇത് ഈ ചെമ്മീൻ ചെമ്മീൻ്റെ ഫ്ലേവർ മൊത്തം ആ കപ്പയിലുണ്ട്. കപ്പ കഴിച്ചാലും ചെമ്മീൻ്റെ ടേസ്റ്റ്. പ്രോൺസിന് ആക്ച്വലി ഫ്ലേവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ആ കപ്പയിലൊക്കെ കയറിയിട്ട് മൊത്തം ഒരു പ്രോൺസ് കറിയിൻ്റെ ഒരു കപ്പ ഇട്ട് കുഴച്ചതൊക്കെ പോലെ ആ തേങ്ങ അടിപൊളി സംഭവം. ഇത് സൂപ്പറാണ്. പിന്നെ ഈ വ്ളോഗ് കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, തലയോളം പറമ്പുകാർ ഗോൾ അടിക്കാൻ പോവാം. ആള് ബാക്ക് നിൽക്കുന്നുണ്ട്, ടെൻഷനിൽ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഓബിയസ്ലി അപ്പം കരിമീൻ മപ്പാസും കോട്ടയത്തിലെ മെയിൻ സംഭവമാണ്. പാവം കാഴ്ച രണ്ടാക്കി, പക്ഷെ കരിമീൻ ചതിച്ചു. തണിമുഖത്താണ് ഇവിടുത്തെ ബെസ്റ്റ് ഫിഷ് കിട്ടുന്നത്, പക്ഷെ അവിടെ നിന്നും ചതിച്ചു. ഇത്ര ഇപ്പോട്ട് എടുത്തിട്ട് കരിമീൻ ശരിയായില്ലാതെ, പക്ഷെ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു ലോക്കൽ ഡിഷ് അല്ല, അത് കയ്പ്പ് ഇറങ്ങുന്നത്, ഒരു ഒരു കരിമീൻ്റെ കയ്പ്പ് ഗ്രേവിയിലും ഇറങ്ങി എന്നാ പറയുന്നത്. എന്തായാലും അത് നോക്കാമല്ലോ, ഫ്ലോപ്പായാലും എങ്ങനെ ഇരിക്കണം എന്ന് നോക്കാമല്ലോ. അയ്യോ കാണാൻ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. ഗ്രേവിയിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കട്ടിക്കുറവേ തോന്നിയുള്ളൂ, കയ്പൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പമുണ്ട്, അപ്പത്തിന് കുഴപ്പമില്ലല്ലോ. ആഹ് നല്ല ചൂടപ്പം. എനിക്ക് ആ ബീഫാണ് ടെംപ്ടേഷൻ. ഇത് കഴിച്ചു നോക്കട്ടെ, നോക്കട്ടെ ഇനി കയ്പുണ്ട്. എന്റെ ഫേവറേറ്റ് ആണ് ഈ കരിമീൻ. ഫ്രൈ ആണെങ്കിലും മപ്പാസ് ആണെങ്കിലും എന്താണ് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പറയുമ്പോ തന്നെ എന്തൊരു സുഖം. അത് പിന്നെ ഒരു പുതുമയല്ലല്ലോ, അത് പറയണ്ടല്ലോ. ഒന്നും അറിയാം, ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് വെട്ടിയടിക്കുക. താറിനെ എടുക്കട്ടെ, അതും അപ്പവും അതിന്റെ അതും ചോറും എല്ലാം കഴിക്കും. ഇത് കഴിക്കുന്നതിന് മുമ്പ് അറിയാം സംഭവം സൂപ്പറാണ്. അയ്യോ കണ്ടു, ഫുൾ പാത്രം ഉണ്ടായിരുന്നു. ഒറ്റയാളുടെ ഒരു ഒരു എഫേർട്ടാണ് ഇത് അല്ലേ. ബീഫ്, ബീഫൊക്കെ കണ്ടാ അറിയാം ബീഫ് സ്റ്റാറാണ് ഇവിടുത്തെ. ഇന്നത്തെ സ്റ്റാർ ബീഫ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കട്ട്ലറ്റ് സൂപ്പർ ആയിരുന്നു, ഇത് സംഭവമായിരുന്നു, പക്ഷെ ഇത് ഒരു വികാരം കൂടി ആയിപ്പോയി. ഓ ബീഫാണ് സ്റ്റാർ, ബീഫാണ് സ്റ്റാർ. ഭയങ്കര ടേസ്റ്റ്. ഇതും പൊറോട്ടയും കൂടെ കിട്ടിയ കച്ചവട മാറിയിട്ടു. ബീഫ് ഓ അത്യാവശ്യം ഫാറ്റും കൂടെ ഉള്ള ബീഫാണ്, അതുകൊണ്ടാണ് ഇത്രയും ഒരു ഫ്ലേവർ. അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കും, പക്ഷെ ഇത് ഇത്രയും ഡ്രൈ ഫ്രൈ പോലെ ആയിട്ടും ഭയങ്കര സോഫ്റ്റ്. താങ്ക് യു ദിയ. എന്റെ അടുക്ക ജിയ്ക്ക് നമ്മുടെ ടേസ്റ്റ് അറിയാൻ തോന്നുന്നു. താങ്ക് യു പ്രിയ. തുടങ്ങാൻ പോവാണ്. ഇല്ല ഞങ്ങള് ഞങ്ങള് ഫോൾട്ടാണ്. ഇതേ കണ്ട കട്ട്ലറ്റ് ഒക്കെ അറിയിപ്പില്ല. പപ്പടം കോട്ടയത്ത് തന്നെ നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് തുടങ്ങിക്കോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവല്ലേ കട്ട്ലറ്റ്. കട്ട്ലറ്റിന് ബെസ്റ്റ് അനലൈസർ പ്രിയ, ഡെയിലി കട്ട്ലറ്റ് വേണം. അതേ പറഞ്ഞത് ഫുൾ ഫിഷ്. എന്ത് ഫിഷാണ്? ജെഫ്രിയ മീൻകറി ഒന്ന് അളക്കിയിട്ട് അതിൽ നല്ല പീസ് ആ ഗ്രേവി ഒന്നും. നല്ല പീസ് ഞാൻ എടുത്തായിരുന്നു, സോറി. അതാ ഇപ്പൊ ഒന്നും കാണുന്നില്ല. മുകളിലേക്ക് തന്നെ ഇടണം.
ചോറ്, മീൻകറി ആൻഡ് പപ്പടം. ഇത് ഇവിടുത്തെ സംഭവം. ഇത് കുറച്ചിട്ട് ജെഫ്രി, മാങ്ങയല്ല അത്, കണ്ട തക്കാളി പോലെ ഉണ്ട്, കുറച്ചിട്ടാ മതി. നോക്കട്ടെ, സവാള ഒക്കെ ഉണ്ടല്ലോ. ഇത് ഈ ഏരിയയുടെ സ്പെഷ്യാലിറ്റി എന്താ പറയുന്നത്, ഇത് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ്, ചെറിയ മധുര, ചെറിയ പുളി, സവാളയുടെ നല്ല ടേസ്റ്റ്, റോ സവാളയുടെ മധുരമുണ്ട്. പക്ഷെ ആ മാങ്ങയുടെ മധുരമല്ല, സ്വീറ്റ് മാംഗോ കഴിക്കില്ലേ ആ മധുരമല്ല. ഇതൊരു ഷാപ്പിലെ മീൻകറി പോലെ അടിപൊളി, നല്ല കള്ളു ഷാപ്പിൽ കിട്ടുന്ന മീൻകറി. ജെഫ്രി കുറച്ച് ബീഫ് ഇട്ട്, അതിങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പോ നമുക്കത് തീർക്കാതെ ഒരു സമാധാനം ഇല്ല. അമ്മേനോട് പറഞ്ഞേക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അത് സൂപ്പർ ആയിട്ടുണ്ട്. ഏത്? ഇതും സൂപ്പർ. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്ര സ്പൈസി അല്ല. ഒയ്യോ, ആ ടൈം തൊട്ടുള്ള സംഭവം കണ്ട, ഏകദേശം ഒരു 70-80 വർഷം പഴക്കമുണ്ട് റെസിപ്പിക്ക്. ഫാമിലി സീക്രട്ട് ആണ്. മറ്റേ പാത്രത്തിൽ ഫുൾ പപ്പടം, സ്ഥലമില്ലാന്ന് പറഞ്ഞിട്ട് 5 ഫ്രൈ എംസ്, 4 പപ്പടം. ജെഫ്രിന് സ്ഥലം ഇല്ലാന്ന് പറഞ്ഞു, മനസ്സിൽ ഓൾറെഡി ഉണ്ടാക്കി അല്ലേ. പ്രിയ എഴുതേറ്റപ്പൊ കഴിഞ്ഞു? ഇല്ല, ഞാൻ അതിപ്പോ പറഞ്ഞു നിർത്തിയുള്ളല്ലോ. എന്താ ജീൻസിന്റെ ബക്കിള് പൊട്ടി പൊട്ടും, പൊട്ടിയാലും പട്ടം വീണ്ടും തയ്ക്കാം. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ജെഫ്രിൻ അങ്ങനെ സ്കൂട്ടറിലാ തിരിച്ചു വേണ്ടാട്ടാ. അവിടെ നിന്ന് എന്തൊക്കെയോ ആംഗ്യ ഭാഷയിൽ എന്നെ കാണിക്കുന്നുണ്ട്, കൊതിപ്പിക്കുന്നുണ്ട്. കണ്ടിട്ട് ചോക്ലേറ്റ് എന്തോ വരുന്ന പോലെ തോന്നുന്നു. ചോക്ലേറ്റ് അതെനിക്ക് മാലാക മറ്റേ ഹെവനിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയാണ് ഈ വരവ് കണ്ടിട്ട്. എന്റെ അമ്മോ, ഫെറോ റോഷേ ഡിസേർട്ട് പ്രിയ, ഒരു നിർബന്ധവും ഇല്ല കഴിക്കണം എന്ന്. ഇത് കണ്ട, ഒരാൾക്ക് കറക്റ്റ് ടെൻഡർ കോക്കനട്ട്, ഒരാൾക്ക് കറക്റ്റ് ചോക്ലേറ്റ്, ഒരാൾക്ക് 3 slices കേക്ക്. കേക്കിന്റെ ആള് മിസ്റ്റർ ജെഫ്രിൻ, ടെൻഡർ കോക്കനട്ടിന്റെ ആള് പ്രിയ. ഇത് ഓർമ്മ, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരിക്കലും വേറെ ഉണ്ട്, എല്ലാവർക്കും ഓരോന്നോരോന്നുണ്ട്. ആ പ്രിയക്ക് അതായിരുന്നു ടെൻഷൻ. ഇതില് ആദ്യം ഇത് ഒഴിക്കണം അല്ലേ? അത് കട്ട് ചെയ്തിട്ടാണ് ഒഴിക്കേണ്ടത്, ഇങ്ങനെ തന്നെ ഒഴിക്കണം അല്ല അങ്ങനെ. ആ കാരണം അല്ലെങ്കിൽ ഇത് വേസ്റ്റ് ആയി പോലെ. ഒരു ഒന്നും അറിയില്ല, വെറുതെ ആ വെറുതെ എങ്ങനെയെങ്കിലും കഴിക്കണം. ഫിനിഷ് ചെയ്ത് എനിക്ക് അതൊന്നും കഴിക്കാൻ പറ്റൂല. ചിരിയിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടാ. ഒന്നും എല്ലാം ഫുൾ എടുത്തിട്ടുണ്ട്. കരിമന ഇതിലൊന്ന് ഓർമ്മ എടുക്കുക, ഇത് കഴിക്കുക. ഇതൊരു ഭംഗിക്കാണെങ്കിലും ഒരു സംഭവമാണ്. ആഹാ, നല്ല തുടക്കം. ഇനി ഈ റിച്ച് ചോക്ലേറ്റ് ഫെറോ റോഷിന്റെ അകത്ത് നട്ട്സ് ഒക്കെ കാണാം, ഒരു സംഭവമായിരിക്കും. കുറെ ക്രീമും ഉണ്ട്. എല്ലാം ടേസ്റ്റി ഉണ്ട്. ആ അതെ, ചെറിയ അത്ര വേണ്ട, കുറച്ച് മതി, ഒരു സ്പൂൺ മതി. ഓ, അതിന്റെ കൂടെ ഓ ഒഴിച്ചോ, റോസ് മിൽക്ക് ആണോ? ഓ എന്താണ് ഇപ്പൊ നോക്കിയോ, വായത് കൊതി വരുന്ന നോക്ക്, കൊതിയ ഇപ്പൊ കഴിച്ചാലേ ഉള്ളു വായത് നിറച്ചു. സൗണ്ട് ഒന്നും ഇല്ല, വരുന്നില്ല. ഓഫ്, സാധാരണ അത്ര എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. ഇനി പ്രിയക്ക് ഇത് കൊടുക്ക കുറച്ച് ആണോ? ക്യാമറ ഓഫാ.
അത്രയും മതി പ്രിയക്ക്, അത്ര കഴിക്കില്ല കഴിക്കില്ല, വേസ്റ്റ് ചെയ്യരുത്. ഇത് പ്രിയക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയിരിക്കും. അതാണ് ചുറ്റുള്ള ഒന്നും കാണുന്നില്ല കേട്ടോ എനിക്ക്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രക്കും ടേസ്റ്റാ. അത്രയും ടേസ്റ്റോട്ടല്ല കേക്ക്, ത്രീ സ്ലൈസസ് കേക്കിലെ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം. കേക്ക് കഴിച്ചാലും ഇറ്റ് ഷുഡ് ഹാവ് ദ ടെക്സ്ചർ ഓഫ് കേക്ക് ആൻഡ് ഇറ്റ് ഷുഡ് ബി ലൈറ്റ്. ഇത്രയും സോക്ക് ചെയ്താലും മറ്റൊരു പുഡിംഗ് പോലെ ഡെൻസ് ആവാൻ പാടില്ല. പക്ഷെ അതുപോലെ തന്നെ കേക്ക് സോഫ്റ്റ് ആണ്, ഇറ്റ് ഷുഡ് സപ്പോസ് ടു ബി ഡെൻസ്, പക്ഷെ ഇറ്റ് ഇസ് വെരി ലൈറ്റ്. ആൻഡ് കേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പഞ്ചിൽ നിന്ന് വെള്ളം നിറയ്ക്കില്ല, അതുപോലെയാണ് അതിൻ്റെ അകത്തുനിന്നുള്ള ഫ്ലേവർ വരുന്നത്. അതാണ് അതിൻ്റെ മെയിൻ സാധനം. അമേസിംഗ്, അമേസിംഗ്. ചോക്ലേറ്റ് മുക്കി നൈസ് ടെക്സ്ചർ, അടിയിൽ മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി നട്സ് ചോക്ലേറ്റ് ക്രീം, പക്ഷെ പറയാൻ വയ്യാതിരിക്കാം, ദിസ് ഇസ് വേറെ ലെവൽ. ഇതൊക്കെ പിന്നെയും കഴിച്ചിട്ടുണ്ട് എന്റെ മനസ്സിൽ, ഇത് കഴിക്കുമ്പോൾ അതിന്റെ ഫ്ലേവർ ആയിരിക്കും. അപ്പൊ ആലോചിച്ച് നോക്കുക, ഒരു ചോക്ലേറ്റ് ലവറായി ഞാൻ അതിനെ കുറിച്ച് അത്രയും പറയണമെങ്കിൽ ആലപ്പുഴ പോയപ്പോഴും അവിടെ പോയപ്പോ ഞങ്ങൾക്ക് സൂമിലെ ഫീൽ, കാരണം 15 പേരുണ്ട്, 15 പേര് ഇങ്ങനെ അടുത്ത് നിൽക്കുക. ഒരു വക്കീലുണ്ട്, ആ വക്കീലിനും ഭയങ്കര സ്പെഷ്യൽ ഡിഷാ. വക്കീലിനെ വക്കീലിന്റെ ഡിഷ് ആദ്യം ഞാൻ കൊണ്ടുവന്നേരും, കാരണം ബാക്കിയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും. എല്ലാവർക്കും വിഷമം, പൂവറായപ്പോ വേദുവിനും ദിയക്കൊക്കെ സാഡ്. ബാ വേദു, മതി മതി, ആ സൈക്കിളും കൊണ്ട് അകത്തേക്ക് പോ, ബെഡ്റൂമിലേക്ക് ബാ, മതി മതി പോണം, വീട്ടിൽ പോണ്ടേ, ബാ, 10 മിനിറ്റ്സ് ആയി, ബാ, ബൈ പറ, ബൈ പറ.